ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഡ് സലീം കുറച്ച് കോവിഡ് സംശയങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ലൈവ് വരുമെന്നാണ് പറഞ്ഞത് സമയത്ത് വരാൻ പറ്റിയില്ല തിരക്കായിപ്പോയി അപ്പോൾ പിന്നെ കുറച്ച് കോവിഡ് സംശയങ്ങൾ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കോവിഡ് സംശയങ്ങൾ ആദ്യം സംസാരിക്കാം അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ചോദ്യം കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം സെക്കൻഡ് ഡോസ് എപ്പോൾ എടുക്കണം എന്നുള്ള ഒരു ചോദ്യം ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത് നമുക്ക് മാക്സിമം ഡ്യൂറേഷൻ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിനകത്ത് സെക്കൻഡ് ഡോസ് എടുത്തിരിക്കണം അത് എത്ര വൈകിക്കാൻ പറ്റുമോ അത്രയും വൈകിച്ചെടുത്താലും കുഴപ്പമില്ല ഇപ്പോഴത്തെ രീതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ എടുക്കാനാണ് പറയുന്നത് പക്ഷേ ഞാനൊക്കെ രണ്ട് മാസം വൈകിച്ചിട്ടാണ് എടുത്തത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്സിൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കുറേയൊക്കെ കൂടും അതിനുശേഷം രണ്ടാമത്തെ ഡോസ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ അത് വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യുവാൻ അപ്പോൾ ആദ്യത്തെ ഡോസ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഇമ്മ്യൂണിറ്റി കുറേ നാൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് ഡോസ് എടുത്താൽ മതി എന്നുള്ള പഠന റിപ്പോർട്ട് വന്നത് ഇത് വാക്സിൻ ഇറങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പഠനങ്ങൾ തുടങ്ങിയായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുമായിരുന്നു അതിപ്പോൾ വന്നു അല്ലാതെ പല വാക്സിനുകളും കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്നുള്ള പഠനമുണ്ട് അപ്പോൾ ഒത്തിരി മൂന്ന് മാസത്തിൽ കൂടുതൽ ആകാതിരിക്കാൻ നോക്കുക മാക്സിമം പോയ നാല് മാസം അതിൻ്റെ അകത്ത് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഡിലേ വന്നാലും കുറച്ച് ഡിലേ വരുന്നത് മാക്സിമം നാല് മാസമാണ് പക്ഷേ മൂന്ന് മാസത്തിനകത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇന്നലെ ആക്ച്വലി എന്നൊരു വളരെ എന്നെ അടുത്തൊരു ആൾ വിളിച്ചിരുന്നു പുള്ളിക്ക് ആ നോമ്പിൻ്റെ സമയത്ത് അതുപോലെ പിന്നെ വ്രതത്തിൻ്റെ സമയത്ത് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല അപ്പം ഇപ്പം ഈ ഇടയ്ക്ക് വാക്സിൻ എടുത്തതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസത്തിനകത്തേക്ക് എടുത്താൽ മതി ആ സമയത്ത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉത്തര ഉത്തരേ മൂന്ന് മാസത്തിൻ്റെ അകത്ത് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഒരു ഡോസ് എടുത്തതിന് ശേഷം കുറച്ച് സമയം കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡീഷണൽ ബിൽഡപ്പ് ഇമ്മ്യൂണിറ്റിക്ക് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ദിവസം വരെ കഴിഞ്ഞ് എടുത്താൽ മതിയെന്ന് പറയുന്നത് എൻ്റെ പഠന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ വാക്സിൻ കിട്ടാതെ വരരുത് അങ്ങനെ ഒരു അബദ്ധമുണ്ട് കാരണം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് കിട്ടാതെ വരാതിരിക്കുക ഇപ്പം ചോദിക്കുന്നുണ്ട് ഏത് വാക്സിനാണ് എടുത്തത് ഞാൻ എടുത്തത് സൈനോഫാർമാണ് ആ സമയത്ത് അത് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ അബുദാബിയിലാണ് അപ്പം ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ആദ്യം കിട്ടിയ വാക്സിനാണ് എടുത്തത് അത് സൈനോഫാർമാണ് ഫാർ ചൈനയുടെ കിൽഡ് വാക്സിനാണ് വേറെ ഒരു പ്രാവശ്യം കോവിഷീൽഡ് ഫസ്റ്റ് ഡോസ് എടുത്താൽ കോവിഷീൽഡ് തന്നെ എടുക്കണം അതാണ് ഏറ്റവും നല്ലത് ദോസ്തി ദോസ്തി ആ ചോദ്യം നല്ല ചോദ്യമാണ് ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ അതേ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ഡോസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം പുതിയൊരു വാക്സിൻ എടുക്കുക അപ്പം ആ മൂന്ന് മാസം എന്നുള്ള കാര്യം ഓർക്കുക അപ്പം ഇന്നൊരു വാക്സിൻ എടുത്തു കോവിഷീൽഡ് എടുത്തു നിങ്ങൾക്ക് വേറൊരു കാരണവശാൽ അത് എടുക്കാൻ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം അടുത്ത വാക്സിൻ എടുക്കാവുന്നതാണ് ഓക്കെ ഗുഡ് ഈവനിങ് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗുഡ് ഈവനിങ് പിന്നെ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി വന്നില്ല പനി വരാത്തത് ഒരു പ്രശ്നമാണോ പനി വന്നാൽ മാത്രമേ ഇമ്മ്യൂണിറ്റി വരികയുള്ളൂ അതൊരു തെറ്റായ ധാരണയാണ് എൻ്റെ കൂടെ എടുത്ത മിക്ക ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒന്നും വാക്സിൻ എടുത്തതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എനിക്ക് തലവേദന ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാറി അപ്പോൾ എൻ്റെ കൂടെയുള്ള പല ഡോക്ടേഴ്സിനൊന്നും ഒരു പ്രശ്നവുമില്ല അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്താൽ പനി നിർബന്ധമായിട്ടും വരണം ശരീരവേദന വരണം അങ്ങനെ ഒന്നുമില്ല ചില ആളുകളിൽ അത് പനിയായിട്ട് വരാം ചില ആളുകളിൽ ശരീരവേദനയായിട്ട് വരാം ചില ആളുകളിൽ ലക്ഷണമേ ഉണ്ടാകില്ല ക്ഷീണം പിന്നെ അതുപോലെ എടുത്ത ഭാഗത്ത് വേദന കല്ലിപ്പ് ഓക്കാനം അതുപോലുള്ള ബുദ്ധിമുട്ടുകളാണ് കോമൺ ആയിട്ട് വരാറുള്ളത് ഇതില്ലാതെ വരുന്ന ഒരു മുപ്പത് ശതമാനം ആളുകളുണ്ട് മുപ്പത് ശതമാനത്തോളം ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല അങ്ങനെയുള്ള ആളുകൾക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് നമുക്ക് കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് നമുക്ക് പ്രതിരോധ ശക്തി വര വന്നാൽ പനി വരുമെന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ശനി ഞായറുമാണ് നമ്മൾ ഉത്തരം ഇതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്നത് ബാക്കി ദിവസങ്ങളിൽ തിരക്കുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരേ ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കട്ടെ ഞാൻ മൂന്ന് ദിവസം മുമ്പ് ടി ടി വാക്സിൻ എടുത്തു രണ്ട് എൻ്റെ സെക്കൻഡ് ഡോസ് എടുക്കണം പ്രോബ്ലം ഉണ്ടോ കുഴപ്പമില്ല തരിയൻ ജോസഫ് പക്ഷേ എല്ലാ ഒരു വാക്സിനും മറ്റേ വാക്സിനും തമ്മിൽ ഒരു ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് പതിനാല് ദിവസമാണ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം പക്ഷേ മറ്റ് വേറൊരു വാക്സിൻ എടുത്തെന്ന് ഒരു സൈഡ് എഫക്റ്റ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമുക്കതൊരു പുതിയ വാക്സിൻ ആയതുകൊണ്ടും നമ്മുടെ പഠനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വേറൊരു വാക്സിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്സിൻ എടുക്കാനായിട്ടാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക പക്ഷേ അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാമെന്നും ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ട് അതുപോലെ ഡബ്ല്യു ഗൈഡ് ഗൈഡ്ലൈൻസിലും പറയുന്നുണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം എടുക്കാനാണ് പറയുന്നത് ഇനി ഈ രണ്ട് ചോദ്യമുണ്ട് പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താന്ന് പറഞ്ഞത് വാക്സിൻ എടുത്തതിനു ശേഷം പനിയുടെ കാര്യം പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഡോസ് എപ്പോഴാണ് എടുക്കുന്നത് അവിടുത്തെ ചോദ്യങ്ങൾ നോക്കാം എൻ്റെ മകൻ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമുണ്ട് കുട്ടികൾക്ക് കോവിഡ് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ കുട്ടികൾക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് അവരുടെ ശ്വാസകോശത്തിൽ എ സി ടു റിസപ്റ്റേഴ്സ് വളരെ കുറവാണ് എ സി ടു റിസെപ്റ്റേഴ്സാണ് ഈ കോവിഡ് പോയി ആവുന്നത് അപ്പോൾ അത് കുറവായത് കൊണ്ട് എൻ്റെ ഗുണം കുട്ടികളിൽ ന്യൂമോണിയ വന്നാലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂമോണിയകൾ വരാറില്ല ഇപ്പം ഇത്രയും ഒരു വർഷത്തിൽ കൂടുതലായി കുട്ടികൾ മരിക്കുന്നത് വളരെ റയറായിട്ടാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പല ആളുകളും പറയുന്നത് കുട്ടികൾ പേടിക്കാത്തത് കൊണ്ടാണ് അതല്ല ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് എ സി റ്റു റിസെപ്റ്റേഴ്സ് ശ്വാസകോശത്തിൽ കുറവായതുകൊണ്ടാണ് അവരുടെ ലങ്സിൽ അറ്റാച്ച് ചെയ്യുന്നത് കുറവാണ് ഒന്ന് രണ്ടാമതായിട്ട് കുട്ടികളിൽ ടി ലിംഫോസൈറ്റ്സ് തൈമസ് ഗ്ലാൻഡ് ഉള്ളതുകൊണ്ട് ടി ലിംഫോസൈറ്റ്സ് കൂടുതലാണ് ഈ ടി ലിംഫോസൈറ്റ്സ് ആണ് ഈ കോവിഡിനെതിരെ ഫലപ്രദമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം അത് കുട്ടികളിൽ കൂടുതലായതുകൊണ്ട് കുട്ടികളിൽ അസുഖം വന്നാലും വളരെ മൈന്യൂട്ടായിട്ടാണ് പോകുന്നത് ഇപ്പം നിങ്ങളുടെ മകന് ഓട്ടോമ്യൂൺ പ്രശ്നം ഉള്ളതുകൊണ്ട് കോവിഡ് വരാനുള്ള സാധ്യതയും അതുപോലെ കോവിഡ് വന്നാൽ കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആവും സാധാരണ കുട്ടികളെയും കാട്ടും കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കലാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അടഞ്ഞ മുറികളിൽ കുട്ടിയെ കൊണ്ടുപോയി ഇരിത്താതിരിക്കാൻ നോക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഓപ്പൺ അറ്റ്മോസ്ഫിയറിലാണ് കുട്ടി കളിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ കുട്ടിയുടെ ശേഷം കളിക്കാൻ കളിച്ചതിന് ശേഷം കുട്ടി വീട്ടിലൊക്കെ വന്നാൽ കൈയും മുഖവും അതുപോലെ കാലുമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക പുറത്ത് പോയിട്ട് വരുന്ന ഉടുപ്പുകൾ മാറി വൃത്തിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളും ഇതുപോലെ പുറത്തൊക്കെ പോയതിന് ശേഷം വീട്ടിലോട്ട് കയറി കുട്ടിയെ തൊടുന്നതിന് മുമ്പായിട്ട് കൈകൾ കൃത്യമായി അണുവിമുക്തമാക്കുകയും നമ്മൾ ഇട്ട വസ്ത്രം ഊരിമാറ്റുകയും ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരാതെ നോക്കാം കുട്ടികൾക്ക് ഇപ്പോൾ വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണ് നാൽപ്പത്തഞ്ച് ഇവിടെ കുട്ടികൾക്കല്ല നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കാണ് നമ്മളിപ്പോൾ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയും അത് കുറച്ച് എടുക്കും അതൊന്ന് അതിൻ്റെ ഒരു ഫുൾ ഫ്ലോ കഴിയാൻ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളോട്ടൊക്കെ വരികയുള്ളൂ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിലും സേഫ് ആണ് എന്നാണ് ഇതുവരെയുള്ള അറിവുകളെല്ലാം വന്നിരിക്കുന്നത് ഇതുപോലെ റിപ്പോർട്ട് എല്ലാം വന്നിരിക്കുന്നു കുട്ടികളിലും വാക്സിൻ സേഫാണെന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായിട്ടുള്ള പബ്ലിഷ്ഡ് റിസൾട്ട് വരട്ടെ അതിനുശേഷം വ്യക്തമായി പറഞ്ഞുതരാം അടുത്ത താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് സരിത സൈനോഫാമിൻ്റെ ഫസ്റ്റ് ഡോസ് എടുത്തവർക്കും സെക്കൻഡ് ഡോസും ത്രീ മന്ത്സ് അകത്ത് എടുത്താൽ മതിയോ മതി സരിത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്സിൻ മിസ്സായി പോകരുത് അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം പല ആളുകൾക്കും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വാക്സിൻ കിട്ടാതെ പോയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നോക്കുക പക്ഷേ രണ്ട് മാസം രണ്ടര മാസം മൂന്ന് മാസമൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ മൂന്ന് മാസത്തിൻ്റെ അകത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്തത് സിന്ധു നന്ദഗോപാൽ ഐ ടുക്ക് വാക്സിൻ ഇൻ യു എ ബട്ട് ഹിയർ ദേ ദു ടോൾ ടു ടേക്ക് ഇൻ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് വൈ സഡൻലി ചേഞ്ച് ഇറ്റ് അങ്ങനെയല്ല പണ്ട് മുതലേ വാക്സിനുകൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞ് എടുക്കാനാണ് ആദ്യമേ കോവിഡ് വന്നപ്പോൾ തൊട്ട് പറയുന്നത് അടുത്ത മാസം ഒരു മാസം കഴിയുമ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കാനായിട്ടാണ് പറഞ്ഞത് പക്ഷേ പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞെടുത്തവരിൽ കാണും രണ്ട് മാസം കഴിഞ്ഞെടുത്തവരിലാണ് കൂടുതൽ പ്രതിരോധ ശക്തി കൂടുതൽ നാൾ നിൽക്കുന്നതായിട്ട് പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടെ വൈകി എടുത്താൽ മതി എന്ന് പറയുന്നത് അല്ലാതെ ഒരു മാസത്തിനകത്ത് തന്നെ എടുത്താൽ ഒരു കുഴപ്പമില്ല നല്ലതു നിങ്ങൾക്ക് അതാണ് ഏറ്റവും സൗകര്യം എടുക്കാൻ എടുക്കാൻ പറ്റും വാക്സിൻ മിസ്സാകില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഒരു മാസത്തിൻ്റെ അത് എടുത്താലും മതിയാവും പക്ഷേ കുറച്ച് വൈകിക്കാൻ പറ്റുമെങ്കിൽ വൈകിച്ചെടുത്താലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് തലിയൻ ജോസഫ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് അത് പറഞ്ഞല്ലോ ഞാൻ ടി ടി യെ കുറിച്ച് ഞാൻ പറഞ്ഞു ഫൈവ് മന്ത്സ് പ്രഗ്നൻസിയിൽ വാക്സിൻ എടുക്കാൻ പറ്റുമോ രതീഷ് അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല വാക്സിൻ്റെ ഒരു ഗർഭിണികൾക്ക് കൊടുത്തിട്ടുള്ള പഠന റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം പറയാം ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആർ ടി പി സി ആർ ചെയ്താൽ പോസിറ്റീവ് ആകുമോ ഇത് മിക്ക ആളുകളുടെയും ചോദ്യമാണ് അത് തെറ്റായിട്ടുള്ളൊരു ഇതാണ് കാരണം നമുക്ക് ഡെഡ് സെൽസ് അല്ലെങ്കിൽ നിർവീര്യമാക്കിയിട്ടുള്ള വൈറസ് ആണ് ശരീരത്തിൽ കുത്തിവെച്ച് ശരീരത്തിനെ കൊണ്ട് ഇതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായില്ല നമുക്ക് ഒറിജിനൽ വൈറസിൻ്റെ കണികകളൊന്നും ശരീരത്തിൽ നിന്ന് കിട്ടില്ല അത് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കിട്ടിയതോ അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ഏതെങ്കിലും പോസിറ്റീവ് വ്യക്തിയുമായി അടിത്തട വഴിയേപ്പം കിട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ ബസ് യാത്ര ചെയ്തപ്പോഴൊക്കെ കിട്ടിയതാകാനേ സാധ്യതയുള്ളൂ അങ്ങനെ പല ആളുകളും പറയുന്നുണ്ട് വാക്സിൻ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂക്കിൻ്റെ അകത്ത് സ്വാബ് ചെയ്തപ്പോൾ ആർ ടി പി സി ആർ പോസിറ്റീവായി അത് ഇതുമായിട്ട് ബന്ധമില്ല കാരണം നമുക്ക് കൊടുക്കുന്ന ഡെഡ് സെൽ ശാസ്ത്രീയമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഡെഡ് സെൽസും അതുപോലെ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസിനെയാണ് ശരീരത്തിൽ കുത്തിവെപ്പിച്ച് ശരീരത്തിനെ കൊണ്ട് അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുക മാത്രമാണ് വാക്സിൻ ചെയ്യുന്നത് അല്ലാതെ ഒറിജിനൽ വൈറസിനെ അല്ല കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കോവിഡ് രോഗിയാകില്ല ആർ ടി പി സി ആർ പോസിറ്റീവ് ആകില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ സാധാരണ ഇതിൽ ഒരു വാക്സിനേഷൻ സെൻറ്ററിൽ പോയിട്ട് നമ്മളൊരു വാക്സിൻ എടുക്കുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുകയും അവിടെ ഒത്തിരി ആളുകളുമായിട്ടൊക്കെ ഇടപഴകാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്നാണോ നിങ്ങൾ ആ ഒരു കുത്തിവയ്പെടുത്തത് അടുത്ത പതിനാല് ദിവസത്തിൻ്റെ അകത്താണ് ലക്ഷണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ പതിനാല് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടെങ്കിൽ അത് കോവിഡ് ആകാൻ സാധ്യതയുണ്ട് കാരണം അവിടെ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടായിരുന്നു സാധാരണ അതിൽ ഏഴ് ദിവസത്തിനകത്ത് ലക്ഷണം വരും അപ്പം ഞാൻ ഇന്ന് ഒരു പോസിറ്റീവ് വ്യക്തിയുമായി അടുത്തിടപഴകിയാൽ ഏഴ് ദിവസത്തിനകത്ത് മിക്കവാറും ലക്ഷണം വന്നിരിക്കും വന്നില്ലെങ്കിൽ അത് കോവിഡ് അല്ല എന്ന് പറയാം മനസ്സിലായി അപ്പം ഏഴും ഏഴാണ് ഇപ്പോഴത്തെ ഒരു പഠനം പറയുന്നത് മിക്ക ആളുകളിലും ഏഴ് ദിവസത്തിനകത്ത് പഠനം വരും മാക്സിമം പതിനാല് ദിവസത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സിംറ്റം വന്നില്ല അല്ലെങ്കിൽ ആർ ടി പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ബിഫോർ വാക്സിൻ പി സി ആർ ചെയ്യണോ അത് ആവശ്യമില്ല മുജീബ് നമ്മൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ പോലും വാക്സിൻ എടുത്താൽ ഒന്നും പറ്റില്ല നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരീരം ഓൾറെഡി പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയിൽ കുറേ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ പലതരത്തിലുള്ള ഇതിനെതിരെയുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം കുറച്ചൊന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ കൊടുക്കാതിരിക്കുന്നത് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളോ വലിയ സിവിയർ ഇൻഫെക്ഷനോ സർജറിയോ കഴിഞ്ഞവർ ഒരു മാസം കഴിഞ്ഞിട്ട് കോവിഡ് വാക്സിൻ എടുത്താൽ മതിയെന്ന് പറയുന്നതിൻ്റെ കാരണം ശരീരം വളരെ ഒരു ക്രിട്ടിക്കൽ ഫേസിലോട്ടോ അല്ലെങ്കിൽ ഒത്തിരി പാടുപെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കോവിഡ് വാക്സിൻ കൊടുക്കാതിരിക്കാനാണ് പറയുന്നത് അല്ലാതെ ഒരു ഒരു ലക്ഷണവും ഇല്ല നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ എനിക്ക് കോവിഡിൻ്റെ വാക്സിൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതും മുജീബിന് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ജയകൃഷ്ണൻ കോവിഡ് വാക്സിൻ്റെ റിയാക്ഷൻ എത്ര നാൾ വരെ നീണ്ടു നിൽക്കും ജയകൃഷ്ണൻ സാധാരണഗതിയിൽ മൂന്ന് ദിവസമാണ് അതിൻ്റെ ലക്ഷണം മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് ലക്ഷണങ്ങൾ വരാം ചില ആളുകളിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസത്തിൻ്റെ അകത്തൊക്കെ ലക്ഷണം വരാറുണ്ട് ഇതിൻ്റെ പ്രൊലോങ്ങേഷൻ പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല മാക്സിമം പോയാൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് ദിവസം അതിൽ കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒരിക്കലും നിൽക്കാറില്ല മൂന്ന് ദിവസത്തിൻ്റെ അകത്താണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എല്ലാ സൈഡ് എഫക്റ്റും പറഞ്ഞിരിക്കുന്നത് പനി തൊണ്ട ഇത് ശരീരവേദന പിന്നെ ക്ഷീണം ഓക്കാനം തലവേദന എടുത്ത ഭാഗത്തുള്ള വേദന ഇതെല്ലാം മൂന്ന് ദിവസത്തിൻ്റെ അകത്താണ് മിക്കതും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പക്ഷേ ചില ആളുകളിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം ആകുമ്പോഴും ചില പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തരിയൻ ജോസഫിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞാണ് പ്രഗ്നൻറ്റ് ലേഡീസ് എടുക്കാമോ സിന്ധു അതിൻ്റെ പഠന റിപ്പോർട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്ത് അസുഖം വരാതിരിക്കാൻ നോക്കുക അഥവാ പോസിറ്റീവ് ആയാലും ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കോവിഡ് സ്മെൽ ഡിസോർഡർ മാറുമോ ഐ ഫീൽ എ ഡിഫറെൻറ്റ് സ്മെൽ ഫോർ കെറോസിൻ ഡെറ്റോൾ എക്സെട്ര സൗമ്യ അത് തിരിച്ചു വരും നമ്മുടെ മൂക്കിലൊരു ഓൾഫാക്ടറി നെർവ് എന്നുള്ളൊരു നിർവുണ്ട് ആ ഒരു നെറിവിൽ നീര് വരുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ വീഡിയോയിൽ എൻ്റെ നമ്പർ ശരിയാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മണം പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിടിക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായി പാലിക്കുക സാധാരണ സാധാരണയിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ആകുമ്പോൾ മണം തിരിച്ച് കിട്ടും അതിൻ്റെ അകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളും മരുന്നുകളും എല്ലാം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക ത്രീ നയൻറ്റി ത്രീ അബുദാബിയിൽ ഏത് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഡോക്ടർ ഷേ ഷെയ്ഖലീഫ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻ്റെ കൂടെയാണ് വാക്സിനും അതുപോലെ കോവിഡ് രോഗികളുടെയും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു കോവിഡ് വന്ന ഒരാൾക്ക് അത് നെഗറ്റീവ് ആയ ശേഷം എത്ര ദിവസത്തിന് ശേഷം വാക്സിൻ സ്വീകരിക്കാം നെഗറ്റീവ് ആയതല്ല ഇമ്പോർട്ടൻറ്റ് കോവിഡ് എന്നാണോ നിങ്ങൾക്ക് വന്നത് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ശരിക്കും വാക്സിൻ എടുക്കാം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം എടുത്താലും കുഴപ്പമില്ല ഇപ്പം സാധാരണ രീതിയിൽ പോസിറ്റീവ് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ എടുക്കാമെന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുമുണ്ട് പോസിറ്റീവായിട്ട് ഒരു മാസം കഴിഞ്ഞവർക്കെല്ലാം പക്ഷെ ചില രോഗികൾ പറയും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ശരീരം ഒന്നുകൂടെ ഒന്ന് നോർമൽ ആവട്ടെ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ പറയും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നെഗറ്റീവ് ആവുന്നതല്ല എന്നാണോ ലക്ഷണം തുടങ്ങുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് മാക്സിമം ടു മന്ത്സ് കഴിഞ്ഞതിന് ശേഷം എടുക്കുക താങ്ക് യു ദോസ്തി സിന്ധു രാജീവ് താങ്ക് യു സെക്കൻഡ് ഡോസ് എട്ട് വീക്ക് കഴിഞ്ഞ് എടുക്കാമോ കുഴപ്പമില്ല രേഷ്മ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മാസം വരെ മൂന്ന് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടാഴ്ചയാണ് അതിൻ്റെ അകത്ത് എടുത്താൽ മതി ഒന്നിനു ശേഷം രണ്ടാമതും എടുക്കണമെന്ന് നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ നമ്മളിപ്പം ഫസ്റ്റ് ഡോസ് എടുത്തു കഴിയുമ്പോഴുള്ള ഉണ്ടാകുന്ന ആൻറ്റിബോഡി നമുക്ക് കോവിഡിൻ്റെ ഇൻഫെക്ഷൻ വന്നാൽ പൂർണ്ണമായി ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഫൈസറിൻ്റെയൊക്കെ വാക്സിൻ ഫസ്റ്റ് ഡോസിൽ തന്നെ നല്ല ആൻറ്റിബോഡി ഉണ്ടാകുന്നതായിട്ടുള്ള പഠന റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒറ്റ ഡോസിൽ തന്നെ നല്ല ആൻറ്റിബോഡി ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് പക്ഷേ നമ്മൾ രണ്ട് ഡോസ് എടുത്താൽ നല്ലത് ഇപ്പോൾ സൈനോഫാർമൊക്കെ മൂന്നാമത്തെ ഡോസ് കൊടുക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സെക്കൻഡ് ഡോസ് കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് തേർഡ് ഡോസ് ഡോസോട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ കിട്ടുമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് എടുക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് പ്രതാപ് കുമാർ ഇഫ് യു മിസ് ദ സെയിം വാക്സിൻ സെക്കൻഡ് ഡോസ് അനദർ വാക്സിൻ എടുക്കാവോ വേണ്ടി മൂന്ന് മാസം വെയിറ്റ് ചെയ്യുക ആദ്യത്തെ ഡോസ് എടുത്തതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേറെ ഏതെങ്കിലും കമ്പനിയുടെ വാക്സിൻ എടുത്തതുകൊണ്ട് കുഴപ്പമില്ല കാരണം ടെക്നോളജി വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ധന്യ കോവിഷീൽഡ് ഫസ്റ്റ് ഡോസ് യു എയിൽ എടുത്തിട്ട് സെക്കൻഡ് ഡോസ് കേരളത്തിൽ എടുക്കാൻ പറ്റുമോ സെയിമാണ് കോവിഷീൽഡ് കോവിഷീൽഡ് ഇന്ത്യയിലും അതുപോലെ തന്നെ അബുദാബിയിൽ ദുബായിലും കൊടുക്കുന്ന സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേരളത്തിലോട്ട് പോകാൻ

പാരസെറ്റമോൾ അലർജി ഉണ്ടെങ്കിലും കുഴപ്പമില്ല വാക്സിൻ എടുക്കാം പക്ഷേ നിങ്ങൾക്ക് സിവിയർ അനഫാലറ്റിക് റിയാക്ഷൻ വന്നിട്ടില്ല അതായത് ബി പി കുറയുക അങ്ങനെയുള്ള അപസ്മാരം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മരുന്നോ ഏതെങ്കിലും വാക്സിനോ എടുത്തപ്പോൾ എപ്പോഴെങ്കിലും ബി പി കുറയുകയോ അപസ്മാരം ഉണ്ടാവുകയോ കുഴഞ്ഞു വീഴുകയോ ഉണ്ടായിട്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് കോവിഡിൻ്റെ വാക്സിൻ തൽക്കാലം എടുക്കേണ്ടതെന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും കോവിഡ് വാക്സിൻ എടുക്കാവുന്നതാണ് ഞാനും ഭാര്യയും ഇന്നലെ വാക്സിൻ എടുത്തു എനിക്ക് ഇന്നലെ പനിച്ചു ആകെ ഒരു ക്ഷീണം മരുന്ന് പാരസിറ്റമോൾ കഴിക്കുക അറുന്നൂറ്റമ്പത് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് വെള്ളം ഒരു മൂന്ന് ലിറ്റർ കുടിക്കുക നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ ഉറക്കം നല്ലോണം ഉറങ്ങുക എട്ട് മണിക്കൂർ ഉറങ്ങുക പിന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുക കാരണം പ്രത്യേകിച്ചും കൈയുടെ ഭാഗത്തൊക്കെ വാക്സിൻ എടുത്ത ഭാഗത്ത് ചെറിയ നീരവിലും ഉണ്ടെങ്കിലും മാറാനാണ് ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് പറയാം അല്ലാതെ ക്ഷീണമൊക്കെ മാറിക്കോളും ഒരു രണ്ട് ഡോസ് എടുക്കും അതൊന്ന് മാറാൻ ഈ കാരണം നമുക്കൊരു വൈറൽ പനി വന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതുതന്നെയാണ് കോവിഡിൻ്റെ വാക്സിൻ എടുക്കുമ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കാൻ ശരീരം തന്നെ ഒരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അടുത്ത ചോദ്യം ലിദിയ പി ജോർജ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തിട്ടും കോവിഡ് വന്നു എന്ന് കേൾക്കുന്നു അങ്ങനെ വരാം കാരണം ഒന്ന് വാക്സിൻ സെവൻറ്റി പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ ഉള്ളു രണ്ട് കോവിഡിൻ്റെ ക്രിട്ടിക്കൽ ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കോവിഡിൻ്റെ വാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അപ്പം ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂമോണിയൽ വളരെ കുറവായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ അതിൻ്റെ മെയിൻ കാരണം വാക്സിൻ എടുത്തുകൊണ്ടാണ് ഇനി അടുത്ത നമുക്ക് വാക്സിൻ എടുത്തതിനു ശേഷവും നമ്മൾ കറക്റ്റായിട്ടുള്ള സാമൂഹ്യ അകലവും അതുപോലെ അടഞ്ഞ മുറികളിൽ അകപ്പെടാതിരിക്കാനും നോക്കണം കാരണം കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷവും നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഒരു അഞ്ഞൂറ് വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് പക്ഷേ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം വൈറസ് കയറിയാൽ അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മൾ ശരീരം എടുക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ ന്യൂമോണിയയിലോട്ട് പോകാറില്ല ചെറിയ അസുഖം പോസിറ്റീവായിട്ട് ചില ആളുകളിൽ വരാറുണ്ട് ഇനി പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ഒരു ഇരുപത്തെട്ട് ദിവസം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞുമ്പോഴേ കറക്റ്റായിട്ടുള്ള ഹൈ ആൻറ്റിബോഡി ലെവൽ വരികയുള്ളൂ പതിനാല് ദിവസം പോരാ രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴാണ് ഹൈ ആൻറ്റിബോഡി വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ കോവിഡ് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്ത ഉടനെ ഒരു പാർട്ടിക്ക് പോയി കളയാം ഒരു മീറ്റിങ്ങിന് പോകാം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് കോവിഡ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലായിട്ട് വേണം ജീവിക്കാൻ ഞങ്ങൾ ഇപ്പോഴും പേഷ്യൻസിനെ നോക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുന്നത് ഇപ്പോഴും കൈകൾ ഓരോ പേഷ്യൻറ്റ് കഴിയുമ്പോഴും കറക്റ്റായിട്ട് കൈകൾ അണുവിമുക്തമാക്കുന്നുണ്ട് കൈ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും കൈകൾ അണുവിമുക്തമാക്കിയിട്ടാണ് മുഖത്ത് കൊണ്ടുവരുന്നത് ഓരടഞ്ഞ മുറിയിലും അകപ്പെടാതിരിക്കാൻ നോക്കിയാണ് അഥവാ അകപ്പെടുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് പ്രഷർ റൂമായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പ്രഷറിലാണ് നമ്മുടെ കോവിഡ് പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വയ്ക്കുന്നത് അങ്ങനെ ആണെങ്കിൽ നെഗറ്റീവ് പ്രഷറിലാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ശ്വാസം ശ്വാസമെടുത്താലും നമുക്ക് ആ ബുദ്ധിമുട്ട് വരില്ല എന്നാലും കൂടുതൽ നേരം നിൽക്കില്ല ഒരു പത്ത് മിനിറ്റിൽ താഴെ നമ്മുടെ കൺസൾട്ടേഷൻ നിർത്തിയിട്ട് നമ്മൾ പുറത്ത് വരും അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ആ രോഗിയെ വീണ്ടും കാണണമെങ്കിൽ വീണ്ടും അകത്തോട്ട് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കോവിഡ് വരാതെ നോക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു പോയാൽ കോവിഡ് വരില്ല പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറന്നു പോകുന്നതും ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാത്ത കാര്യം ഞാൻ ഊന്നി പറയുന്ന കാര്യം അടഞ്ഞ മുറിയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കുക കാരണം അത് ഒരു സർക്കാരും ഒരു കാര്യം ഒരാളും കൂടുതൽ ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് നമ്മൾ ഒരിക്കലും ക്ലോസ്ഡ് റൂമിൽ വരാതിരിക്കാൻ നോക്കുക അതാണ് കോവിഡ് വരാൻ ഏറ്റവും സാധ്യത ഉള്ളത് ഇപ്പോൾ ഒരു ഇതൊരു അടഞ്ഞ മുറിയാണ് ഇവിടെ ഒരു മൂന്നാൾക്കാരുണ്ട് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഞാനും ആ വ്യക്തിയുമായി റൂം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോവിഡ് വരും മാസ്ക് ധരിച്ചാൽ പോലും കോവിഡ് വരും അപ്പോൾ അതുകൊണ്ടാണ് അടഞ്ഞ മുറിയിൽ അകപ്പെടാതിരിക്കുക നിങ്ങൾ മാക്സിമം അതുമാത്രം ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക ഹൗ ലോങ് ഇമ്മ്യൂണിറ്റി ലാസ്റ്റ് ഫോർ കോവിഡ് വാക്സിൻ ഹർഷ ഇപ്പോഴത്തെ രീതിയിൽ എട്ട് മാസം വരെയൊക്കെ അതിൻ്റെ പ്രതിരോധ ശക്തി നിൽക്കുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട് കാരണം ഒരു സെപ്റ്റംബറിന് മുമ്പായിട്ടാണ് കോവിഡിൻ്റെ വാക്സിനുകൾ പല രാജ്യങ്ങളിലും കൊടുത്തു തുടങ്ങിയത് ഇപ്പോഴും അതിൻ്റെ ആൻറ്റിബോഡി ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിനർത്ഥം അത്രയും നാളുണ്ടെന്നാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് അത്രയും കഴിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിയും ചൈനയിലൊക്കെ കൊടുത്ത വാക്സിൻ ഒമ്പത് മാസം പത്ത് മാസമൊക്കെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഒരു മാസം മുമ്പ് വായിച്ച റിപ്പോർട്ടാണ് അതിൻ്റെ അകത്ത് പത്ത് മാസം വരെയൊക്കെ അതിൻ്റെ ആൻറ്റിബോഡി ലെവൽ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ജാനറ്റ് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് എടുത്തതിന് ശേഷം കോവിഡ് വന്നു പതിനാല് മാർച്ചിലെടുത്ത് ട്വൻറ്റി നയൻതിന് കോവിഡ് പോസിറ്റീവായി പതിനഞ്ച് ദിവസത്തിനകത്താണ് വന്നത് അപ്പം വേറെ എവിടെ നിന്നും കിട്ടാനേ സാധ്യതയുള്ളൂ ഒന്നിനെങ്കിൽ കോവിഡ് എടുക്കാൻ പോയപ്പോൾ കിട്ടിയതാകാം അല്ലെങ്കിൽ നിങ്ങൾ വേറെങ്കിലും വേറെ എവിടെയെങ്കിലും ഇതുപോയപ്പോൾ കോവിഡ് വരാനാണ് സാധ്യത അല്ലാതെ ഫസ്റ്റ് ഡോസ് എടുത്തോണ്ടല്ല കോവിഡ് വന്ന് അത് മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ആൻറ്റിബോഡി ഹൈ ലെവലിൽ ആകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി കോവിഡ് ഇപ്പോൾ കോവിഡ് വന്നാൽ പോലും നിങ്ങൾക്ക് അത്ര ഹൈ ലെവലിൽ വരാൻ സാധ്യത കുറവാണ് കാരണം ഫസ്റ്റ് ഡോസ് എടുത്തതുകൊണ്ട് കൊണ്ട് കുറേയൊക്കെ ആൻറ്റിബോഡി ലെവൽ ഇങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയും കാണാം സിന്ധു മൈ ഡോട്ടർ യു എസ് എൽ ഹെർ ഡോട്ടർ അഡ്വൈസ് ഹെയർ ടു ടേക്ക് വാക്സിനേഷൻ ചൈൽഡ് വിൽ ബോൺ വിത്ത് ഇമ്മ്യൂണിറ്റി ഈസ് ഇറ്റ് ട്രൂ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് ഇമ്മ്യൂണിറ്റി പകരുന്നതായിട്ട് ഇതുവരെ പഠനങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ഇപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട് അവർക്ക് വാക്സിൻ എടുത്തു അവരുടെ അവരുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിനോട്ട് അതിൻ്റെ പ്രതിരോധശക്തി വരുന്നതായിട്ടുള്ള പഠനം വന്നിട്ടില്ല അങ്ങനെ വളരെ കുറച്ച് അസുഖങ്ങൾക്ക് മാത്രമേ അമ്മയിൽ നിന്ന് കുട്ടികളിലോട്ട് ഇമ്മ്യൂണിറ്റി വരികയുള്ളൂ അപ്പം മീസിൽസ് അങ്ങനെ ഒരു എക്സാമ്പിളുള്ള ഒരു അസുഖമാണ് മീസിൽസ് അമ്മയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ കുട്ടിക്കും ഒരു വർഷം വരെയൊക്കെ മീസിൽസിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാവും ഒരു വർഷം വരെയുള്ളു അതുകൊണ്ടാണ് നമ്മൾ വൺ ഇയർ കഴിയുമ്പോൾ എം എം ആർ എന്നുള്ള വാക്സിൻ കുട്ടികൾക്ക് എടുക്കാനായിട്ട് പറയുന്നത് കാരണം ഒരു വർഷം വരെ പ്രൊട്ടക്ഷൻ അമ്മയുടെ നിന്ന് കിട്ടുവാണ് മെറ്റേണൽ ഇമ്മ്യൂണിറ്റി അതിനുശേഷം കുട്ടികളിലില്ല അപ്പം അതുകൊണ്ട് കോവിഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ അമ്മയുടെ നിന്ന് കുട്ടികളിലോട്ട് പോകുന്നതായിട്ട് പഠനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല രാമചന്ദ്രൻ നായർ താങ്ക് യു സർ വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ കോവിഡ് പേഷ്യൻറ്റായി എക്സ്പോഷർ ആയാൽ കോവിഡ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇപ്പോൾ ഞാനൊരു കോവിഡ് പോസിറ്റീവായിട്ട് അടുത്തിടപഴകി ഉടനെ തന്നെ പോയി കോവിഡ് വാക്സിൻ എടുത്താൽ ഒരു ഗുണവും കിട്ടില്ല ഞങ്ങൾക്ക് കോവിഡ് വരാനുള്ള സാധ്യത കാരണം ഓൾറെഡി വൈറസ് ഒറിജിനൽ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ട് പിന്നെ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് കോവിഡ് വരാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കോവിഡ് എക്സ്പോഷർ ഉള്ളപ്പോഴല്ല പോയി വാക്സിൻ എടുക്കേണ്ടത് എത്ര എപ്പോഴാണോ എടുക്കാൻ പറ്റുന്നത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് നാളെ പറ്റുമെങ്കിൽ നാളെ എത്രയും വേഗം പോയി കോവിഡിൻ്റെ വാക്സിൻ എടുക്കുക ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ആൻറ്റിബോഡി കുറച്ച് കൂടി 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 വരും രണ്ടാമത്തെ ഡോസ് കുറച്ച് ദിവസത്തെ കഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് എടുക്കുക രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ഒരു മന്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആൻറ്റിബോഡി ഹൈ ലെവലോട്ട് എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ കോവിഡ് ഒറിജിനൽ വൈറസ് ശരീരത്തിൽ കയറിയാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയും കേട്ടോ മനസ്സിലായെന്ന് കരുതുന്നു റഷീദ് ഈ വാക്സിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണോ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല റഷീദ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ് ഈ കമ്പനികളെല്ലാം പറയുന്ന നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എഫിക്യസിയാണ് പക്ഷെ സെൽഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഒരു സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഇതിനൊക്കെ ഉള്ളൊരു എഫിക്കസി എഴുപത് ശതമാനമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പക്ഷേ സിവിയർ ക്രിട്ടിക്കൽ ന്യൂമോണിയ വരാതിരിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇപ്പോൾ വരുന്നത് കോവിഡ് ഒരു മൈൽഡ് മോഡറേറ്റ് ന്യൂമോണിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ പല അസുഖങ്ങൾ ഇപ്പം കിഡ്നി തകരാറുണ്ട് പല ഷുഗറുണ്ട് പല പ്രശ്നങ്ങളുള്ളവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലാതെ പിന്നെ ഈ സാധാരണഗതിയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വലിയ സിവിയർ ക്രിട്ടിക്കൽ ന്യൂമോണിയ വരുന്നില്ല വാക്സിൻ എടുത്ത സമയത്ത് ഒരു ചെറിയ തലകറക്കം ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടോ ജസീന കുഴപ്പമില്ല ജസ്റ്റ് ബി പി ബ്ലഡ് പ്രഷർ മാത്രം നോക്കിയിരിക്കുക മിക്കവാറും ഒരു വാക്സിൻ ഉണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ സിങ്കോപ്പൽ അറ്റാക്ക് എന്ന് പറഞ്ഞ് നോർമലായിട്ട് കാണുന്നതാണ് അത് വന്ന് വന്ന് വന്നതാകാനേ സാധ്യതയുള്ളൂ ബി പി ചെക്ക് ചെയ്യുക ബി പി നോർമൽ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അത് അതൊരു പ്രശ്നമില്ല കോവിഡ് വാക്സിൻ്റെ റിയാക്ഷൻസ് എത്ര നാൾ നീണ്ടു നിൽക്കും ജയകൃഷ്ണൻ ഞാൻ പറഞ്ഞു പതിനാല് ദിവസത്തിന് കൂടുതൽ ഇതുവരെ ആർക്കും അങ്ങനെ കാണാറില്ല മേം കണ്ടിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ദിവസമാണ് അതിൽ കൂടുതൽ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷമുള്ള ബുദ്ധിമുട്ട് ആർക്കും നിലനിൽക്കാറില്ല ജി സിജി ജെയിംസ് ആഫ്റ്റർ റിസീവിങ് ബോത്ത് വാക്സിനേഷൻ പീപ്പിൾ ഗെറ്റ് സീരിയസ് ഇല്ല സീരിയസ് കോവിഡ് വരാൻ വളരെ സാധ്യത കുറവാണ് രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞൊരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ നല്ല ആൻറ്റിബോഡി മിക്ക ആളുകളിലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ചില വാക്സിൻ ചില ആളുകളിൽ അത് എഫക്റ്റ് ഇല്ലാതെ പോകുന്നതാണ് അത് വളരെ റയറാണ് പ്രത്യേകിച്ചും കിൽഡ് വാക്സിനൊക്കെ എടുത്തവരിൽ ഒരു സെവൻറ്റി പെർസെൻ്റേജൊക്കെ ആൻറ്റിബോഡി ഉണ്ടാവുന്നുള്ളൂ അങ്ങനെയുള്ളവരിൽ ചിലപ്പം കോവിഡ് ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യത ഉണ്ട് അത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് സെവൻ്റി പെർസെൻറ്റേജ് എഫക്ട് ഉള്ളതെന്ന് പറഞ്ഞ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് എപ്പോൾ എടുക്കാം അതുമായിട്ട് ബന്ധമില്ല റൂട്ട് കനാൽ ഒരു മൈനർ പ്രൊസീജിയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എടുക്കാം ടൈം ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം മാക്സിമം നമുക്ക് തള്ളി നീക്കാൻ പറ്റുന്നത് മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും വാക്സിൻ എടുത്തിരിക്കണം എന്നാലേ പൂർണ്ണമായും ഇമ്മ്യൂണിറ്റി കിട്ടുകയുള്ളൂ മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ളവർക്ക് വാക്സിൻ എടുത്താൽ പ്രശ്നമുണ്ടോ രാജീവൻ ഉറപ്പായിട്ടും എടുക്കണം കാരണം ഇവർക്ക് അസുഖം വന്നാൽ കോവിഡ് വന്നാൽ ക്രിറ്റിക്കലാകാം കാരണം ശ്വാസകോശം ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് വാക്സിൻ എടുക്കാം വാക്സിൻ എടുത്താൽ അതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടാവും അത് നല്ലതാണ് ആഫ്റ്റർ ഗെറ്റിംഗ് ഫസ്റ്റ് ഡോസ് ഓഫ് കോവിഷീൽഡ് സിവിയർ ഫീവർ ഉണ്ട് ബോഡി ഫെറ്റീക്ക് ഉണ്ട് ഹെഡ് ഏക്ക് ഉണ്ട് മസിൽ പെയിൻ ഉണ്ട് സെക്കൻഡ് ഡോസ് ആഫ്റ്റർ ഒരു ക്വസ്റ്റി മൊത്തം പത്ത് വീക്സ് ആണോ എടുക്കേണ്ടത് ഒമാൻ മിനിസ്ട്രി ഹെൽത്തിൻ്റെ ഫാർമസിസ്റ്റാണ് ഓക്കെ മുഹമ്മദ് ഷെറീഖ് ഷഫീഖ് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഫോർട്ടി ടു ടു നയൻറ്റി ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാം പത്താഴ്ച കഴിഞ്ഞ് എടുത്താലും കുഴപ്പമില്ല അതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ വന്നല്ലോ അതൊക്കെ മാറി എന്ന് കരുതുന്നു സാധാരണ ഇതിലുള്ള വാക്സിൻ എടുക്കുമ്പോൾ മാക്സിമം വരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വാക്സിൻ്റെ അവിടെ ഒരു പ്രശ്നം കഴിഞ്ഞു ഇനി അടുത്ത ഡോസ് എടുക്കേണ്ടത് ഒരു മാക്സിമം ഒരു മൂന്ന് മാസത്തിൻ്റെ അകത്ത് എടുത്തിരിക്കുക എടുക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഓക്കെ ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അസുഖം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സൽഫ ഡ്രഗ് അലർജിയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ഏത് മെഡിസിൻ എടുക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവിൽ എന്നുള്ളൊരു ക്രോ ക്ലോർ ഫെനേറമീൻ മെലേറ്റ് എന്നാണ് മരുന്നിൻ്റെ പേര് കമ്പനിയുടെ പേരാണ് അവിൽ എ വി ഐ എൽ എളുപ്പം ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ അവിൽ എന്ന് പറഞ്ഞത് അവിൽ ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് വാങ്ങിക്കുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ശ്വാസതടസോ ഇതുപോലെ ബി പി കുറയുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണ് അലർജിയുടെ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ആ ഗുളിക കഴിച്ചാൽ മതി അവിൽ ഫിഫ് ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം അതിൻ്റെ കണ്ടന്റ് ക്ലോർ ഫിനറമീൻ മാലേറ്റ് എന്നുള്ള മരുന്നാണ് ഉഷ വസന്ത പിള്ള ഞാൻ കഴിഞ്ഞ മാസം പതിനേഴിന് കോവിഷീൽഡ് എടുത്തു അന്ന് പനി വന്നിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായി ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടും ഉണ്ട് കോവിഡ് കോവിഡ് ചെയ്യണമോ പതിനേഴ് കോവിഷീൽഡ് എടുത്തു അന്ന് പനിമൂന്ന് ഇപ്പോൾ രണ്ട് ദിവസമായി ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടും ഉണ്ട് സി കോവിഡിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ പനി വരണ്ട ചുമ ശ്വാസം മുട്ടൽ മണം കിട്ടാതിരിക്കുക സോത് കിട്ടാതിരിക്കുക വയറിളക്കം ഈ ഒരു കോമണാണ് ലക്ഷണം പനിയും ചുമ ഉണ്ടെങ്കിൽ കോവിഡ് പോസിറ്റീവുമായിട്ട് അടുത്ത പേഷ്യൻറ്റുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് മാത്രമേ ഉള്ളെങ്കിൽ അത് സാധാരണ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ആകാം അപ്പോൾ അതുകൊണ്ട് വെച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അഞ്ഞൂറ്റി അറുപത്തൊന്നാമത്തെ വീഡിയോയിലൊക്കെ ഞാൻ എങ്ങനെ കോവിഡ് പനിയും മറ്റ പനിയും ആയിട്ട് തിരിച്ചറിയാമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിരിക്കുക ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ എന്നാണ് എൻ്റെ ഓർമ്മ സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം ഇൻസെക്റ്റ് ബൈറ്റ് അലർജി വന്നാൽ മെഡിസിൻ എടുക്കുന്നതിൽ പ്രോബ്ലം ഉണ്ടോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് എടുക്കാം ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഏത് മരുന്നാണോ നിങ്ങൾ കഴിക്കുന്നത് അത് കഴിക്കാം അതുപോലെ മരുന്ന് ഇതുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല അതുകൊണ്ട് കഴിക്കാം കുഴപ്പമില്ല ഡോക്ടർ ഞാൻ പൈൽസ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസമായി പൂർണ്ണമായി മാറിയിട്ടില്ല ഈ സമയം കോവിഡ് വാക്സിൻ എടുക്കാമോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കാം കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഇപ്പോൾ കോവിഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർജറിയോ എന്തെങ്കിലും ഒരു സിവിയർ ഇൻഫെക്ഷനോ വന്നാൽ വൺ മന്ത് വെയിറ്റ് ചെയ്യുക വൺ മന്ത് കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാം കോവിഡ് ശരീരത്തിൽ വന്നാൽ സിംറ്റംസ് എത്ര ദിവസത്തിനകത്ത് കണ്ടു തുടങ്ങും ആനി പതിനാല് ദിവസത്തിനകത്ത് നിർബന്ധമായും കണ്ടു തുടങ്ങും ആവറേജ് ലോകം മൊത്തം നടന്ന പഠനത്തിൽ ഏഴ് ദിവസത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലക്ഷണം ഉണ്ടാകുന്നത് ഇപ്പം ഇന്ന് ഞാനൊരു കോവിഡ് പോസിറ്റീവായിട്ട് ഇടപെടുകയാൽ ഏഴ് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടായിരിക്കും മിക്ക ആളുകളിലും മാക്സിമം പതിനാല് ദിവസം പതിനാല് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പ്രേടിക്കേണ്ട ആവശ്യമില്ല കോവാക്സിൻ ആദ്യത്തെ ഡോസ് എടുത്തു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ പോസിറ്റീവായി രണ്ടാമത്തെ ഡോസ് എപ്പോൾ എടുക്കണം ആദ്യത്തെ ഡോസ് കഴിഞ്ഞിട്ടല്ല നോക്കേണ്ടത് എന്നാണോ നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവായത് അതിനുശേഷം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വെയിറ്റ് ചെയ്യുക ഒരു മാസം ആയാലും കുഴപ്പമില്ല രണ്ട് മാസം എങ്കിൽ രണ്ട് മാസം അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡോസ് എടുക്കുക അതായത് കോവിഡിൻ്റെ ഡോസ് എടുക്കുക വാക്സിൻ അതിനുശേഷം നിങ്ങൾ പറ്റുമെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു വാക്സിനോട് എടുത്താൽ നല്ലതാണ് നല്ലവണ്ണം ആൻറ്റിബോഡി ടൈറ്റർ ലെവൽ വരാൻ വേണ്ടിയാണ് ചില രാജ്യങ്ങളിൽ ഇപ്പം യു എ പോലുള്ള രാജ്യങ്ങളും പല രാജ്യങ്ങളിലും കോവിഡ് വന്നവർക്ക് നല്ലോണം വന്നു പോയവർക്ക് ഒറ്റ ഡോസ് എടുത്താൽ മതി എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുമ്പോൾ കോവിഡ് വന്നു മാറിയവരും രണ്ട് ഡോസ് തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം നല്ല ആൻറ്റിബോഡി വെക്കാൻ വേണ്ടിയാണ് വാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മിക്ക കോവിഡ് വന്ന് മാറിയവരിൽ ഞാൻ കാണ കാണുന്നവരിൽ പല ആളുകൾക്കും ഹൈ ലെവൽ ആൻറ്റിബോഡി ഇല്ല അപ്പം ശരിക്കും മുപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് അതിന് മുകളിലാണ് വേണ്ടത് ചില ആളുകൾക്ക് ഇരുപത് പത്ത് പതിനാലൊക്കെ ഉള്ളു നാലുള്ള ആളുകളുണ്ട് കോവിഡ് വന്ന് മാറിയവരാണ് അപ്പോൾ അത് സാധാരണ ഒരു ആളെപ്പോലെ നമ്മൾ കരുതണം അതുകൊണ്ടാണ് രണ്ട് ഡോസും അവരെടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ആഫ്റ്റർ ടേക്കിംഗ് ദി ഫസ്റ്റ് ഡോസ് ഓഫ് കോവിഷീൽഡ് ക്യാൻ വി ടേക്ക് കൊവാക്സിൻ എടുത്തിട്ട് നോ അങ്ങനെ എടുക്കാതിരിക്കുന്നതാണ് രമേശ് നല്ലത് ഒരേ വാക്സിൻ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഡോസ് എടുക്കുക വാക്സിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് കാണിക്കുമോ ഈ ക്രിസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് പിന്നെ ക്രിസ്തീന പറഞ്ഞാണ് പിന്നെ കുറേ ചോദ്യം ചൈന വാക്സിൻ ഇന്ത്യ വാക്സിൻ എന്നിങ്ങനെയുള്ളത് ഇന്ത്യ വാക്സിൻ ശരീരം തളരുന്ന അവസ്ഥയിൽ വരാൻ കാരണം ഇന്ത്യയുടെ വാക്സിൻ ആക്ച്വലി വെക്ടർ വാക്സിനാണ് അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പിന്നെ ഒരു വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി ശരീരം പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ ഒരു പുതിയ ടെക്നോളജി ഒരു ടെക്നോളജിയാണ് അപ്പം അതുകൊണ്ടാണ് എടുക്കുമ്പോൾ പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും പല ആളുകൾക്കും വരുന്നതും ക്ഷീണവും വരുന്നത് കാരണം രണ്ട് വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് വെക്ടർ വാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് പക്ഷേ ഈ കിൽഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജിയാണ് പണ്ട് തൊട്ടേ നമ്മുടെ ലൂയിസ് പാസ്റ്റർ ഉള്ള സമയം പോകുന്നവരെ ഒരു വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയ നിർവീര്യമാക്കി ശരീരത്തിൽ കുത്തിവെപ്പിച്ച് അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം അതൊരു പഴയ പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് അതാണ് ഈ ഒരു ചൈനയുടെ വാക്സിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻ ലിവർ സിറോസിസ് പേഷ്യൻറ്റ് ക്യാൻ ടേക്ക് വാക്സിനേഷൻ ഉറപ്പായിട്ടും എടുക്കണം ലിജി കുറിയൻ കോവിഡ് വാക്സിൻ റിയാക്ഷൻ എത്ര നാൾ നീണ്ടുകൾക്കും ജയേഷ്ഠൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞു ക്യാൻ യു ടേക്ക് ദ വാക്സിൻ വെൻ വി ആർ സഫറിംഗ് ഫ്രം ഫീവർ ഓർ കോമൺ കോൾഡ് പനിയുള്ളവർ വാക്സിൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും പനി മാറിയതിനേഷം കോവിഡ് വാക്സിൻ എടുക്കുക ആസ്ട്രാസെൻഗ നല്ല വാക്സിനേഷൻ ആണോ സുധീർ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആസ്ട്രാസെൻഗാണ് എടുത്തിരിക്കുന്നത് അച്ഛനും അമ്മയും അനിയന്മാരും എല്ലാവരും എടുത്തിരിക്കുന്നത് ആസ്ട്രാസെനഗയുടെ കോവിഷീൽഡാണ് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവരുടെ എടുക്കല്ലെന്നല്ലേ പറയുള്ളൂ കോഷിച്ച് ഒരു പ്രാവശ്യം പോസിറ്റീവ് ആയിരുന്നു ഒരു ഇയറായി ഒരു ഡോസ് വാക്സിനേഷൻ മതിയോ കോശി നിങ്ങളുടെ ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്യുക മുപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോസ് ഡോസായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിർബന്ധമായിട്ട് രണ്ട് ഡോസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഐ ടെക് സ്റ്റീറോയിഡ് ഫോർ ക്രോണിംഗ് അർട്ടിക്കേരിയ വാക്സിൻ എടുക്കാം എടുക്കണം രാജീവൻ ഉറപ്പാട്ട് എടുക്കണം കൃഷ്ണൻ ഉണ്ണി ക്യാൻ അടേക്ക് വാക്സിനേഷൻ ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എടുക്കാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊടുക്കുന്നു എല്ലാം സെയിം ആണ് എടുക്കാം ലിജി രവി രണ്ട് വാക്സിൻ എടുത്തിട്ടും കൊറോണ വരാൻ ചാൻസ് ഉണ്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോ തന്നെയാണ് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി അല്ല എഴുന്നൂറ്റി പത്തിനും എഴുന്നൂറ്റി പതിനഞ്ചിനും ഇടയ്ക്കാണ് ഒന്ന് കണ്ടുപോകുക എന്തുകൊണ്ടാണ് രണ്ട് ഡോസ് എടുത്തതിനു ശേഷം കോവിഡ് വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് കാരണങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ലിജി ബെസ്റ്റ് വിഷസ് ജെയിംസ് താങ്ക് യു ഫീഡിങ് മതേഴ്സിന് എപ്പോൾ വാക്സിൻ എടുക്കാം ഫീഡിങ് മതേഴ്സിന് സേഫ് ആണെന്നുള്ള പഠന റിപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും ഫീഡിങ് മതേഴ്സിന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ആറുമാസം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധ പാറ് മാസമൊക്കെ പാൽ കൊടുത്തിട്ടുള്ള അമ്മമാർക്ക് എന്തായാലും വാക്സിൻ എടുക്കാം ഇപ്പം അങ്ങനെയുള്ള പഠന റിപ്പോർട്ട് സേഫ് ആണെന്നുള്ളത് വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടുള്ള പബ്ലിഷിംഗ് റിസൾട്ട് വന്നിട്ടില്ല അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും എടുക്കാൻ പാടില്ലാത്ത ലിസ്റ്റിൽ ഫീഡിങ് മതേഴ്സ് ഉണ്ട് നിങ്ങൾ ഇപ്പം ഒരു സ്റ്റാഫാണ് മെഡിക്കൽ സ്റ്റാഫാണ് ഡോക്ടറാണ് രോഗികളുമായിട്ട് അടുത്തിടപഴകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് സാർ വാക്സിൻ എടുത്താൽ പിന്നെ രോഗം വരില്ല എന്നാണോ വാക്സിൻ എടുത്താൽ അർച്ചന നമ്മൾ നമ്മളീ കോവിഡിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് ആൻറ്റിബോഡി ഒരു അഞ്ഞൂറ് പടയാളികൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതുക അപ്പോൾ കോവിഡ് ഒരു വൈറസ് എൻ്റെ ശരീരത്തിൽ വന്നാൽ ഈ പടയാളികൾ എന്തു ചെയ്യും ഇവരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഓൾറെഡി ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിലുണ്ട് പക്ഷേ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിലോ എൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡി ഇല്ല അപ്പോൾ ഒരു പുതിയൊരു വൈറസാണ് അപ്പോൾ അത് എത്ര മാത്രം ഡേഞ്ചറസ് ആവാം പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യാനും അത് പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്താനും സാജി സാധ്യതയുണ്ട് ആ സാധ്യത ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് പറയുന്നത് ക്യാൻ ഐ ടി പി പേഷ്യൻറ്റ് വോക്സ് വാക്സിൻ എടുക്കാം ഐ ടി പി ഉള്ളവർ കോവിഡ് വാക്സിനേഷൻ എടുക്കാം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ത്രോംബോസ് ഐ പി ഇനി ഉള്ളതുകൊണ്ട് ഡോക്ടറോടൊന്ന് പറഞ്ഞിരിക്കുക ഇതുപോലെ ഐ ടി പി ആണ് എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് വേണം എടുക്കാൻ വാക്സിൻ എടുക്കുമ്പോൾ ആ എടുക്കുന്ന നേഴ്സ് അത് അറിഞ്ഞിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയ്യപ്പൻ

ചൈനയുടെ സാധനം പോലെയാണ് ചിലപ്പോൾ വർക്ക് ചെയ്യും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ ഒരു സിക്സ്റ്റി പെർസെൻജ് സെവൻറ്റി പെർസെൻജൊക്കെയുള്ള ഇതിന് ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള ഒരു എഫിക്കസി അതുകൊണ്ടാണ് തേർഡ് ഡോസും ഫോർത്ത് ഡോസൊക്കെ എടുക്കണമെന്ന് പറയുന്നത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊരു കിൽഡ് വാക്സിനാണ് പഴയ ടെക്നോളജിയാണ് സൈഡ് എഫക്ട്സ് വളരെ കുറവുള്ള ഒരു വാക്സിനിൽ ഒന്നാണ് കോവിഡ് വാക്സിൻ്റെ റിയാക്ഷൻസ് എത്ര നാളാണ് വീണ്ടും അതേ ചോദ്യം പിന്നെ ക്യാൻ ലിവർ സിറോസിസ് എടുക്കണം ക്യാൻ ഫസ്റ്റ് ഫസ്റ്റ് എത്ര മണിയേ ഓക്കെ മൂന്നര വാ വാക്സിൻ എടുത്താലും കൊറോണ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഉത്തരം പറഞ്ഞാണല്ലോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് വാക്സിൻ എടുക്കാമോ നീതു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും വാക്സിൻ എടുക്കാം ബൈപ്പാസ് കഴിഞ്ഞവർക്കും വാക്സിൻ എടുക്കാം ഒരു കുഴപ്പമില്ല അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല ഇനി ബ്ലഡ് തിന്നിങ് ഡ്രഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോവിഡിൻ്റെ വാക്സിൻ എടുക്കാൻ നീതു കുഴപ്പമില്ല വാട്ട് ഈസ് സിആർ പി ടെസ്റ്റ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ നാനൂറും നാനൂറ്റമ്പതാമതും വീഡിയോയുടെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് മോഹൻദാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ കൂടി നിൽക്കുന്ന ഒരു ടെസ്റ്റാണ് സി ആർ പി ടെസ്റ്റ് അത് വെച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അർച്ചന വാക്സിൻ എടുത്താൽ പിന്നെ രോഗം വരുന്നത് പറഞ്ഞു മോഷി താങ്ക് യു മോഷി ജയകുമാർ മുംബൈ എനിക്കറിയാം ജയകുമാർ കോവിഡ് രോഗിയുടെ റൂം മെറ്റീരിയൽസ് എങ്ങനെ ക്ലീൻ ചെയ്യണം അതായത് കോവിഡ് രോഗി റൂമിലുണ്ടെങ്കിൽ എല്ലാ സ്ഥാനങ്ങളും ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോൾ ആ വൈറസ് അവിടെ ഇല്ലാതാകുകയാണ് അതിൽ കൂടുതലും മിക്ക സാധനങ്ങളിലും ഇല്ല ഇനി അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ലവണ്ണം ഒരു സോപ്പ് ഉള്ള വെള്ളത്തിൽ കഴുകിയെടുത്താലോ ഒരു ഡിറ്റർജൻറ്റിന് കഴുകിയെടുത്താൽ പൂർണ്ണമായി അണുമുക്തമായി പിന്നെ നമ്മളങ്ങനെ ഒന്നും നശിപ്പിച്ച് കളയോ കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല തുടച്ചെടുക്കാനായിട്ട് പറ്റും തുടച്ചെടുക്കാനായിട്ട് ഒന്നിനെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ബ്ലീച്ചിങ് ഇട്ട് ഒരു ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെള്ളം കുഴമ്പ് രൂപത്തിലാക്കുക അതിൻ്റെ അകത്തോട്ട് ഒരു വൺ ലിറ്റർ വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന വെള്ളം എടുത്ത് അത് ബ്ലീച്ചിങ് ലോഷനാണ് അതെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് വൃത്തിയാക്കാം അല്ലെങ്കിൽ ഒരു ഡിറ്റർജൻറ്റ് കലക്കി കംപ്ലീറ്റ് ക്ലീൻ ആക്കിയാലും ബാത്റൂമും നമ്മൾ ഉപയോഗിച്ച കപ്പും മഗ്ഗും എല്ലാം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒന്നും കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല ആ കൂടെ കത്തിച്ച് കളയേണ്ടത് രോഗി ഉപയോഗിച്ച മാസ്ക്കും രോഗി ഉപയോഗിച്ച് കർച്ചീഫൊക്കെ വേണമെങ്കിൽ കത്തിച്ചോളാം അതിൻ്റെ ആവശ്യമില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഡോഡി ഐ ടുക്ക് ഫസ്റ്റ് ഡോസ് ഓൺ ലെവൻ മാർച്ച് ബട്ട് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ആയിക്കോട്ടെ കോവിഡ് പോസിറ്റീവ് നോ വാട്ട് ഷുഡ് ഐ ഡു സെക്കൻഡ് ഡോസ് സെക്കൻഡ് ഡോസ് നിങ്ങൾ എടുക്കേണ്ടത് എന്നാണോ കോവിഡ് പോസിറ്റീവ് ആയത് അതിനുശേഷം വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം അടുത്ത ഡോസ് എടുക്കാവുന്നതാണ് വെതർ നേഴ്സിംഗ് വെതർ ക്യാൻ ടേക്ക് വാക്സിൻ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനെക്കുറിച്ച് പഠന റിപ്പോർട്ട് പൂർണ്ണമായി വന്നിട്ടില്ല പേയ്സ് മേക്കർ വെച്ചവർക്ക് പേഷ്യൻ്റ് എടുക്കാം എടുക്കാം പേസ് മേക്കർ ഇസ ഐസെക്ക് പേസ് മേക്കറുള്ളവർക്കും ഡീഫ്യബിലേറ്ററൊക്കെ ഓൾറെഡി ശരീരത്തിലുള്ളവർക്കെല്ലാം കോവിഡിൻ്റെ വാക്സിൻ എടുക്കാവുന്നതാണ് കുഴപ്പമില്ല വാക്സിൻ എടുത്തിട്ട് പേൻകിലർ എടുക്കാവൂ എടുക്കാം കുഴപ്പമില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തു വേറൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയും റാബിസ് വാക്സിൻ എടുക്കുന്ന ഒരാൾക്ക് കോവിഷീൽഡ് വാക്സിൻ എടുക്കാം എടുക്കാം പതിനാല് ദിവസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ അടുത്ത ഡോസ് എടുക്കാവൂ ഷാജി മാത്യു കോവിഷീൽഡ് സെക്കൻഡ് ഡോസ് എടുത്താൽ എത്ര ദിവസം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെയല്ല വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോഴാണ് ആൻറ്റിബോഡി ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യുക നമുക്ക് ഇപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ ട്രാവൽ ചെയ്യാം പക്ഷേ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോഴാണ് ആൻറ്റിബോഡി ഉണ്ടായി തുടങ്ങുന്നത് ഫീഡിങ് മദർ എടുക്കാവോ ടൂ ഇയർ ബേബിയാണ് എടുക്കാം ജസ്റ്റ് നാ എടുക്കാം കാരണം ടൂ ഇയർ ആയല്ലോ എടുക്കാം വാക്സിൻ എടുത്താൽ പിന്നെ രോഗം വരുന്നില്ല അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് എപ്പോൾ വാക്സിൻ കിട്ടും എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം എടുക്കുക അതിനുശേഷമേ ഉറപ്പായിട്ടും പ്രായം കുറഞ്ഞവർക്ക് വാക്സിൻ വന്നു തുടങ്ങുകയുള്ളൂ ഹോമിനി മ ഡേസ് മന്ത്സ് ഓർ വിയാസ് ദി എഫിക്കസി ഓഫ് വാക്സിൻ പ്രസിസ്റ്റ് ഞാൻ പറഞ്ഞു ലിജി ലലി ലലി ദിനേഷ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ എട്ട് മാസം ഒമ്പത് മാസം അതിന് ആൻറ്റിബോഡി ഉണ്ടെന്നുള്ള തെളിവുകളുണ്ട് പക്ഷെ അത് ഓരോ ദിവസം കഴിയുമ്പോഴേ അത് എത്ര നാൾ ഉണ്ടാവുമെന്ന് പറയാനായിട്ട് കഴിയുള്ളൂ കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ ഒരു റിയാക്ഷനും കാണിക്കാത്തവരിൽ അത് എഫക്റ്റായി കാണുമോ അതൊരു അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അത് അങ്ങനെയൊന്നുമില്ല കോവിഡ് വാക്സിൻ എടുത്താൽ അസുഖം പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ വരണമെന്ന നിർബന്ധമൊന്നുമില്ല മിക്ക ആളുകൾക്കും ഒരു ലക്ഷണവും ഇല്ല മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് കോവിഡിൻ്റെ ആൻറ്റിബോഡി ഇല്ല എന്നല്ല അവരിലും ആൻറ്റിബോഡി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് ചില ആളുകളുടെ റിയാക്ഷൻ പോലെ പോലിരിക്കും അലർജി വന്ന ഒരാൾക്ക് അത് പൂർണമായി മാറാതെ വാക്സിൻ എടുക്കാം അലർജി എന്ന് പറയുമ്പോൾ എന്ത് കാരണമായിക്കോട്ടെ സിവിയർ അലർജി ആണോ എന്ന് ചോദിക്കുക സിവിയർ അലർജി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലോ തടിച്ചിലോ ഒന്നും അല്ല ശ്വാസം മുട്ടലുണ്ടാവുക ബി പി കുറയുക അപസ്മാരം ഉണ്ടാവുക കുഴഞ്ഞു വീഴുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സിവിയർ അലർജി എന്ന് പറയുന്നത് അവർ മാത്രമാണ് വാക്സിൻ എടുക്കാൻ ഒന്ന് മടിക്കേണ്ടത് ബാക്കി എല്ലാവർക്കും വാക്സിൻ എടുക്കാം ഐ ഹാഡ് ആഫ്റ്റർ ടേക്കിംഗ് വാക്സിൻ ഗെറ്റ് ഫീവർ ഷുഡ് നോട്ട് ടേക്ക് മെഡിസിൻ ഫോർ തെറ്റാണ് കേട്ടോ അത് തെറ്റാണ് ല ലാളിമ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പനി വന്നാൽ മരുന്ന് കഴിക്കരുത് അത് തെറ്റാണ് കഴിക്കാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നാളെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം പറ്റുമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം അധികം ചെയ്യാം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ന്യൂമോണിയ വന്ന് പതിനാറ് ദിവസം ഹോസ്പിറ്റലിലായി അപ്പോൾ ഇപ്പോൾ അഞ്ച് മാസമായി വാക്സിൻ എടുക്കാം എടുക്കാം ലത്തീഫ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാക്സിൻ എടുക്കാം കുഴപ്പമില്ല ഒരു ഡോസെങ്കിലും എടുത്തിരിക്കണം നിർബന്ധമായിട്ടും കാരണം സിവിയർ ന്യൂമോണിയ വന്നൊരാളാണ് അപ്പോൾ ഒരു ഡോസെങ്കിലും നിർബന്ധമായിട്ടും ലത്തീഫ് എടുത്തിരിക്കുക സെക്കൻഡ് ഡോസിന് ശേഷം ഇൻസെക്റ്റ് പറഞ്ഞല്ലോ നമുക്ക് തൽക്കാലം മൈൻഡ് ചെയ്യാം എനിക്കൊരു സ്ഥലത്ത് പോകാനായിട്ടുണ്ട് ആക്ച്വലി അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് സംസാരിച്ചത് കാരണം ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ലൈവ് വരുമെന്ന് നമുക്ക് വേറൊരു ദിവസം ബാക്കി സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ആഴ്ച ഒന്ന് ഉറപ്പായിട്ടും ശനിയാഴ്ച ലൈവ് വരാനായിട്ട് നോക്കാം അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സെയിം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ആൾ ഇപ്പം കുറേ വിവരം നിങ്ങൾക്ക് കിട്ടി അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക ഇത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ടേക്ക് കെയർ ഒരു വൺ ഒരു നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു ടേക്ക് കെയർ ഒരു വൺ അതുപോലെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ പിന്നെ അതുപോലെ തന്നെ എലക്ഷന് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവുക അധികം നേരം പിന്നെ വെള്ളം കരുതുക കാരണം ചൂടാണ് വെയിലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് വെള്ളം നിർബന്ധമായും കരുതുക കൊട കരുതുക പിന്നെ പേനയും അതുപോലെ ഒരു ഗ്ലൗസും പറ്റുമെങ്കിൽ കരുതിയിരിക്കുക മാസ്ക് കരുതിയിരിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം പറ്റുമെങ്കിൽ ടേക്ക് കെയർ വരുവാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പുറത്തു പോകാനുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് വേണ്ടിയത് ടേക്ക് കെയർ ടേക്ക് കെയർ വരുവാൻ